അയിൻ അമ്മാബാൻ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അൽ കിതാബ് ക്ലാസ് 14/12/2016 നടന്ന ക്ലാസ്സിൽ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം ചോദിച്ചിരുന്നു. 17/12/2016 അതിന്റെ സംശയ നിവാരണ ക്ലാസ് നടത്തിയിരുന്നു, അതിന്റെ തുടർച്ചയാണ്. അതായത് സുഹദാക്കളുടെയും ഔലിയാക്കളുടെയൊക്കെ ശരീരം ജീർണിക്കുമോ, മരണാനന്തരം അവരുടെ ശരീരം ജീർണിക്കുമോ എന്നത് സംബന്ധിച്ച ചർച്ചയാണ്. അതിന് ആധാരമായ ഹദീസ് നമ്മൾ സഹീൽ ബുഖാരിയിൽ കണ്ടു. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കീറിപ്പഴകിയ വസ്ത്രമാണല്ലോ എന്ന് പറഞ്ഞപ്പോ, അതായത് ആയിഷ റളിയല്ലാഹു അൻഹയോട് മകളോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ് ആദ്യം ഇത് ഈ കഫമ്പുടയിൽ ഈ വസ്ത്രത്തിൽ നിങ്ങൾ എന്നെ കഫൻ ചെയ്യണം ഞാൻ മരിച്ചിട്ട്. അപ്പൊ വസ്ത്രം അതോടുകൂടി രണ്ട് വസ്ത്രം കൂടി ചേർത്തിട്ട് അങ്ങനെ മൊത്തം മൂന്ന് വസ്ത്രത്തിൽ. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഇത് പഴകിയ വസ്ത്രമാണല്ലോ. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ് ഇന്നമാ ലിൽ മുഹ്ല അത് മുഹ്ലക്കുള്ളതാണ്. മുഹ്ല എന്ന് പറഞ്ഞാൽ അവിടെ ചലം എന്ന അർത്ഥം ആണ് ഷറഹിലൊക്കെ കാണുന്നത്. ഇപ്പോ ചലത്തിലുള്ളത് പറയുമ്പോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ശരീരം ജീർണിക്കുമോ എന്നുള്ളൊരു സംശയം, അല്ലെ ജീർണിച്ചു എന്നൊരു സംശയം വന്നത് കാരണമാണ് ഇങ്ങനൊരു ചർച്ച വന്നത്. ഇപ്പൊ നബിമാരുടെ ശരീരം ജീർണിക്കുകയില്ല എന്ന് വ്യക്തമായിട്ടും സ്വഹീഹായിട്ടുള്ള ഹദീസിൽ ഉണ്ട്, നമ്മൾ അത് ചർച്ച ചെയ്തു. ശുഹദാക്കളുടെയും ഔലിയാക്കളുടെയും ശരീരം ജീർണിക്കുകയില്ല എന്ന് തഫ്സീർ ഖുർത്തുബിയിലെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ള വ്യക്തമാക്കിയതും നമ്മൾ കണ്ടു. എന്നാൽ നബിമാരല്ലാത്തവരുടെ ശരീരം ജീർണിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് ഹദീസിൽ ഉള്ളതായിട്ട് കാണുന്നില്ല. എങ്കിലും പല അസറുകളിലും ഇത് സംബന്ധിച്ച് വന്ന പല റിപ്പോർട്ടുകളിൽ പല സഹാബികളായിട്ടുള്ളവരുടെയും അല്ലാത്തവരുടെയൊക്കെ ശരീരങ്ങൾ ജീർണിക്കാത്ത അവസ്ഥയിൽ വർഷങ്ങൾക്ക് ശേഷം കാണപ്പെട്ടതായിട്ട് കബറുകളിൽ കാണപ്പെട്ടതായിട്ട് രേഖകളുണ്ട്. മോഡ്യൂൾ 5 എന്ന് കാണാം, അത് ഒന്നാമത്തെ ക്ലിപ്പാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ള അദ്ദേഹത്തിന്റെ തദ്ക്കിറ എന്ന കിതാബിൽ പറയാണ് ആ ഭാഗം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിന്റെ തുടർച്ച. ഖാല അൽ മുഅല്ലിഫ് റളിയല്ലാഹു അൻഹു വഹാകദ ഹുക്മു മൻ തഖദ്ദമന മിനൽ ഉമമി മിമ്മൻ ഖുതില ശഹീദൻ ഫി സബീലില്ലാഹി ഔ ഖുതില അലൽ ഹഖ്ഖി കഅംബിയാഇഹിം. ഇപ്രകാരമാണ് ഹുക്മ് മൻ തഖദ്ദമന മിനൽ ഉമമി, ഉമ്മത്ത് എന്നതിന്റെ ജമാണ് ഉമം, മിമ്മൻ ഖുതില ശഹീദൻ ഫി സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ടവരുടെ, നമ്മുടെ മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങളിൽ നിന്ന്, നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഉമ്മത്തുകളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ടവരുടെ ഹുക്കും ഇതുപോലെയാണ്. ഔക്കുത്തിലാലിൽ ഹഖ് അല്ലെങ്കിൽ സത്യ സന്ദേശത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കൊല്ലപ്പെട്ടവരുടെ, കഅംബിയായും അവരുടെ അംബിയാക്കളുടെ അവസ്ഥ പോലെ തന്നെ ആണ് എന്ന് പറയാം. അപ്പൊ അതിന്റെ മുമ്പ് നമ്മൾ ഹദീസ് ചർച്ച ചെയ്തിരുന്നു, അതിൽ ഈ ശരീരം ജീർണിക്കാത്ത ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു, അതിനെ തുടർച്ച എന്നി പറയുന്നത്. അഫീ തിർമിദി, തിർമിദിയിലുണ്ട് ഫീ ഖിസ്സത്തി അസ്ഹാബിൽ ഹുദൂദ്, അസ്ഹാബിൽ ഹുദൂദിന്റെ കിടങ്ങിന്റെ ആളുകളുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് അന്നൽ ഗുലാം അല്ലദീ ഖതലഹു അൽ മലിക്കു ദുഫിന, രാജാവ് കൊന്ന ആ ബാലന്റെ ശരീരം മറമാറപ്പെട്ടു. ഖാല, എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ട് ഹദീസ് റിപ്പോർട്ടർ പറയുന്നുണ്ട്, ഫയദ്ക്കറു അന്നഹു അഖ്റജ ഫീ സമരി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് وَأَصْبَعُهُ عَلَى صَدْعِهِ كَمَا وَضَعَهَا حِينَ قُتِلَ. അതായത് ഫൈദുകറു പറയപ്പെടുന്നു അന്നഹു അഖ്റജ ഫീ സമരി ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് ഈ ഖബർ കുഴിക്കപ്പെട്ടു. وَأَصْبَعُهُ അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ബാലന്റെ കൈവിരലുകൾ അലാ സുദ്ഹി ചെന്നി ഭാഗത്ത് വെച്ചിരുന്നു, കമാ വളാഹ ഹിന കുത്തില അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ വെച്ചിരുന്നത് പോലെ തന്നെ എന്ന്. ഇതിന്റെ സുന്നത്തെ തിർമിദിയിലെ ഹദീസ് നമുക്ക് നോക്കാം അടുത്ത മൊഡ്യൂളിൽ.
ഇത് രണ്ടാമത്തെ ക്ലിപ്പ് മോഡ്യൂൾ 6 എന്ന് കാണാം. അപ്പോ ഇമാം ഖുർത്തുബി അവർ സൂചിപ്പിച്ച ഹദീസ് സുനൻ തിർമിദിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഹദീസിന്റെ പൂർണ്ണ രൂപമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സുനൻ തിർമിദി കിതാബു തഫ്സീർ ഖുർആൻ എന്ന ഭാഗത്ത് ഖുർആന്റെ തഫ്സീറുകൾ സംബന്ധിച്ച് പറയുന്ന ഭാഗം. ബാബു വമിൻ സൂറത്തുൽ ബുറൂജ്, സൂറത്തുൽ ബുറൂജ്, സൂറത്തുൽ ബുറൂജിലാണ് ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ നശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നശിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഭാഗം. അതിന്റെ തഫ്സീറിൽ വന്ന ഒരു ഹദീസ് ആണ് ഇത്. ഹദ്ദസന മഹ്മൂദ് ബിൻ ഉഗൈലാൻ എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ സുഹൈബ് قال كان رسول الله صلى الله عليه وسلم اذا صلى العصر حمص والحمص في قول بعضهم تحرك شفتيه كانه يتكلم فقيل له انك يا رسول الله اذا صليت العصر حمصت قال ان نبيا من الانبياء كان اعجب بامته فقال من يقول لهؤلاء فاوحى الله اليه ان خيرهم بين ان انتقم منهم وبين ان اسلط عليهم عدوهم فاختار النقمه فسلط عليهم الموتى فمات منهم في يوم 70,000. طب حديث نوكا صحيح ان صحابي رپورٹ يعني كان رسول الله صلى الله عليه وسلم اذا صلى العصر حمص اوكي رسول الله صلى الله عليه وسلم عصر نسكرت ششم ഹമസ, ഹമസ എന്ന് പറഞ്ഞാല് മമ്പിങ്, അതായത് ചുണ്ടുകൾ ഇങ്ങനെ അനക്ക എന്തോ പറയുന്നത് പോലെ. ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ ഹംസു ഫി ഖൗലി ബഅദിഹി, ചിലരുടെ ഖൗലിൽ തഹറുക്കു അനക്കലാണ് ഷഫതൈഹി, രണ്ട് ചുണ്ടുകൾ, അദ്ദേഹത്തിന്റെ നബി അവരുടെ ചുണ്ടുകൾ. കഅന്നഹു യതകല്ലമു, സംസാരിക്കും പോലെ. ഫഖീല ലഹു, അപ്പോ ഇങ്ങനെ നബി എന്തോ സംസാരിക്കാൻ ഭാവിച്ച് ചുണ്ടുകൾ അനക്കിയപ്പോൾ പറയപ്പെട്ടു, അതായത് സഹാബാക്കൾ ചോദിച്ചു, ഇന്നക്ക യാ റസൂലുള്ളാഹി ഇദാ സ്വല്ലൈതല അസ്റ ഹമസ്ത, താങ്കൾ നിസ്കാരശേഷം അസ്നിസ്കാരാനന്തരം ഇങ്ങനെ ചുണ്ടുകൾ അരക്കുന്നല്ലോ എന്താണ്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന നബിയ മിനൽ അംബിയാഇ, അംബിയാക്കളിൽ നിന്നുണ്ടായിരുന്ന ഒരു നബി, ഒരു നബി, കാന ഉജിബ ബി ഉമ്മത്തിഹി, ആ നബി അദ്ദേഹത്തിന്റെ ഉമ്മത്തിന്റെ കാര്യങ്ങളിൽ അജബായി, എന്നാല് ആ ഉമ്മത്തിന്റെ ആധിക്യം. ഫഖാല, എന്നിട്ട് ആ നബി പറഞ്ഞു അദ്ദേഹത്തിന്റെ ഉമ്മത്തിനെ കുറിച്ച്, മൈ യഖൂലു ലി ഹൗലാ, ഈ കൂട്ടരെ കുറിച്ച് പറയുന്നവരാരുണ്ട് എന്ന് പറഞ്ഞ, ഈ കൂട്ടരെ അതിജയിക്കാൻ ആരുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞു. ഫഔഹല്ലാഹു ഇലൈഹി, അപ്പോൾ അല്ലാഹു ആ നബിക്ക് വഹി കൊടുത്തു, അൻ ഖയ്യിറുഹും ബൈ, അവർക്ക് തെരഞ്ഞെടുക്കാൻ, എന്ത് ബൈന അൻ അന്തഖിമ മിൻഹും, ഞാൻ അതായത് അല്ലാഹു അവരെ ശിക്ഷിക്കുക എന്നതും, وبين ان اصلي عليهم ادوهم അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളെ അവർ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക, ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന്. ഫഖ്താറ നിഖമത, അപ്പോൾ അവർ ശിക്ഷ തിരഞ്ഞെടുത്തു, ശിക്ഷ മതിയെന്ന്. ഫസല്ലത അലൈഹിം അൽ മൗത, അങ്ങനെ അവർ മരിച്ചു. ഫമാത മിൻഹും, മൗത അവരെ കീഴടക്കി. ഫമാത മിൻഹും, അവരിൽ നിന്ന് മരിച്ചു. ഫിയൗമിൻ, ഒരു ദിവസം തന്നെ. സബ്ഉന അൽഫ, 70,000 ആളുകൾ. ഈ ഹദീസിൽ ഇത്ര മാത്രമേ ഈ വിഷയം പറയുന്നുള്ളൂ. ഇതിന്റെ വിശദീകരണത്തിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ല. ഈ ഹദീസിന്റെ ഇനി വരാൻ പോകുന്ന ഭാഗം അത് സ്വഹീഹ് മുസ്ലിമിന് കാണാം. ഇതിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് സുനൻ തിർമിദിയിലാണ്. മുസ്ലിം അഹമ്മദിലും ഈ ഹദീസിന്റെ രണ്ടാം പാർട്ട് കാണാം. നസായിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ ഇത് ഇതുവരെ പറഞ്ഞ ഹദീസ് ഇതൊരു സംഭവം. ഇനി പറയാൻ പോകുന്നത് മറ്റൊരു സംഭവമാണ്. സുനൻ തിർമിദിയിൽ ഒന്നിച്ചാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ആ ഭാഗം. ഖാല, മോഡ്യൂൾ 7 കാണാം. ഈ ഹദീസ് റിപ്പോർട്ടർ തുടർന്നു, വഖാന ഇദാ, അതായത് സുഹൈബ് എന്ന് പറയാണ്, വഖാന ഇദാ ഹദ്ദസ ബിൽ ഹദീസി, ഈ ഹദീസ് പറയുമ്പോ ഹദ്ദസ ബി ഹാദൽ ഹദീസിൽ ആഹ്, മറ്റൊരു ഹദീസ് നബി പറഞ്ഞു. അവിടെയാണ് നമുക്ക് വിഷയം. ഈ ഹദീസിന് ശേഷം പറഞ്ഞ ഹദീസിലാണ് നമ്മൾ പറഞ്ഞ വിഷയം വരുന്നത്. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലും മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്. ചെറിയ വാചകങ്ങളിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഇതേ ഉള്ളടക്കം തന്നെ. രണ്ടാമത്തെ ക്ലിപ്പ്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ
നബി ഇങ്ങനൊരു ഹദീസ് പറഞ്ഞ് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അടുത്ത് മറ്റൊരു ഹദീസ് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും സുഹൈബ് എന്നിവരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്നിച്ചൊരു ഹദീസായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിൽ, സുനത്ത് തിർമിദിയിൽ കാണുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഹദീസ് ഇപ്പൊ ഇനി പറയാൻ പോകുന്ന ഭാഗം മുസ്നദ് അഹമ്മദിലും വന്നിട്ടുണ്ട്, അതേപോലെ സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുണ്ട്, നസായിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇപ്പോ ഖാല നബി പറഞ്ഞു, കാന മലികും മിനൽ മുലൂക്കി വകാന ലിദാലികൽ മലികി കാഹിനുൻ യഖ്ഹനു ലഹു. കാന മലികും മിനൽ മുലൂക്കി, രാജാക്കന്മാരിൽ നിന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. വകാന ലിദാലികൽ മലികി, ആ രാജാവൻ ഉണ്ടായിരുന്നു, കാഹിനുൻ ഒരു കാഹിൻ, ഒരു ജ്യോത്സ്യപ്പണി നോക്കുന്ന ആള്. ഈ രാജാവിന് യഖ്ഹനു ലഹു, ആ രാജാവിന് വേണ്ടിയിട്ട് ജ്യോത്സ്യം നോക്കുന്ന ഒരാളുണ്ടായിരുന്നു കാഹിൻ. കാഹിന്റെ അടുത്ത് പോകാൻ പാടില്ല, കാഹിൻ പറയുന്ന വിശ്വസിക്കാൻ പാടില്ല, അത് ഹറാമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ സഹദീസിൽ നമ്മൾക്ക് പരിചയം ഉണ്ടല്ലോ. അപ്പൊ കാഹിൻ എന്നുള്ള പദം എല്ലാവർക്കും അറിയാം. ഫഖാല അൽ കാഹിനു, അപ്പോൾ കാഹിൻ പറഞ്ഞു, ഉന്നുറൂ ലീ ഗുലാമൻ ഫഹിമൻ ഔ ഖാല ഫത്തിനൻ ലഖീനൻ ഫഉഅല്ലിമുഹു ഇൽമി ഹദാ ഫഇന്നി അഖാഫു അൻ അമൂത ഫയൻഖതിഉ മിൻകും ഹദാ അൽ ഇൽമു വലാ യകൂനു ഫീകും മൻ യഅലമുഹു. എന്താണ് അപ്പോൾ കാഹിൻ പറഞ്ഞു? അതായത് ഈ രാജാവിനോട് ഈ ജ്യോതിഷി പറഞ്ഞു, ഫഖാല അൽ കാഹിനു ഉന്ദുറൂ ലീ, എനിക്ക് നിങ്ങൾ നോക്കണം, ഉലാമൻ ഒരു കുട്ടിയെ, ഒരു ബാലനെ, ഫഹിമൻ നല്ല മനസ്സിലാകുന്ന, ഔ ഖാല അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഫത്തിരൻ എന്താണ് ഫത്തിരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലിയായ, എന്താണ് നമ്മള് ഒരു കവിത, പ്രശസ്തമായിട്ടുള്ള കവിത കേട്ടിട്ടുണ്ടാവും, ഇത് ഇന്നലില്ലാഹി ഇബാദം ഫൂതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. ഇന്നലില്ലാഹി, നിശ്ചയം അള്ളാഹുവിനുണ്ട്, ഇബാദൻ ചില അടിമകൾ, അവന്റെ ഇഷ്ടദാസന്മാർ, ഫുത്വന ഫുത്വന ഫുത്തൻ എന്ന് പറഞ്ഞാല് ബുദ്ധിശാലികളായിട്ടുള്ള, തൊല്ലഖു ദുനിയാ, അവർ ദുനിയാവിനെ തൊലാഖ് ചെയ്തിരിക്കുന്നു, വഖാഫു അവർ ഭയപ്പെട്ടിരിക്കുന്നു, അൽ ഫിത്തന ഫിത്തനകളെ. അപ്പൊ ഫത്തിനൻ എന്ന് പറഞ്ഞാല് ബുദ്ധിശാലിയായ, ഫുത്തൻ എന്നത് അതിന്റെ ബഹുവചനമാണ്, ഫുത്തൻ അതായത് ബുദ്ധിശാലികൾ, ലക്തൈനൻ കാര്യങ്ങളൊക്കെ ഉറച്ച് ഗ്രഹിക്കാൻ പറ്റുന്ന നല്ല സമർത്ഥനായിട്ടുള്ള ഒരു കുട്ടിയെ എനിക്ക് തരണം. ആരാണ് പറഞ്ഞത്? കാഹിൻ പറഞ്ഞു രാജാവിനോട്. അലിമുഹു, എന്തിനു വേണ്ടിയിട്ടാണ്? എന്നിട്ട് ഞാൻ അവനെ പഠിപ്പിക്കുന്നതിന്, എന്റെ പക്കലുള്ള ഈ ഈ അറിവിന്, അതായത് ജ്യോത്സ്യപ്പണിയാണല്ലോ അയാൾക്കറിയാം. ഫ ഇന്നി അഹാഫു, കാരണം എന്താന്ന്, ഞാൻ ഭയപ്പെടുന്നു, അൻ അമൂത, ഞാൻ മരിക്കുമെന്ന്, ഫയൻഖതിഉ മിൻകും, അപ്പോൾ നിങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോകുമെന്ന്, ഹാദൽ ഇൽമു, ഈ അറിവ്, അതായത് ഞാൻ മരിച്ചാ പിന്നെ ഈ അറിവ് ജ്യോത്സ്യപ്പണി അറിയുന്ന ആരുണ്ടാവില്ല, അതുകൊണ്ട് എന്റെ ഈ അറിവ് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണം, എങ്കിലേ നിങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് ഇത് കിട്ടൂ എന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കുമെന്ന ഒരു ആശങ്കയുള്ളത് കാരണം എനിക്കൊരു കൊച്ചിനെ തരണം, ഒരു ബാലനെ തരണം, ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. വലായക്കൂനു ഫീകും മയ്യഅലമഹു, ഈ ഇൽമ് അറിയുന്ന, ഈ വിഷയം അറിയുന്ന, ജ്യോത്സ്യപ്പണി അറിയുന്ന ആരും നിങ്ങളുടെ കൂടത്തില്ലാതെ പോകും, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ എനിക്ക് ഈ കഹനത്ത്, കഹനത്തെ, ജ്യോത്സ്യപ്പണി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്, എനിക്ക് നിങ്ങൾ തരണം എന്ന്. ഹദീസ് റിപ്പോർട്ടർ, ഹദീസ് റിപ്പോർട്ടർ എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഫനദറൂ ലഹു അലാ മാ വസഫ ഫഅമറഹു അൻ യഹ്ദുറ ദാലിക അൽകാഹിന വഅൻ യഖ്തലിഫ ഇലൈഹി ഫജഅല യഖ്തലിഫു ഇലൈഹി വകാന അലാ തരീഖിൽ ഉലാമി റാഹിബൻ ഫീ സൗമഅതിൻ ഫനദറൂ ലഹു. അങ്ങനെ ഈ കുട്ടിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു, അന്വേഷിച്ചു. അലാ മാ വസഫ, അയാൾ പറഞ്ഞ പരുവത്തിലുള്ള വിശേഷണങ്ങൾ, വസ്തുക്കളൊത്ത, ഫഅമറഹു, അങ്ങനെ ആ കുട്ടിയോട് കൽപ്പിച്ചു, കണ്ടെത്തി ആ കുട്ടിയോട് കൽപ്പിച്ചു, അൻ യഹ്ദുറ ദാലിക അൽകാഹിന, ആ കാഹിന്റെ അടുത്ത് ഹാജരാവാൻ, വഅൻ യഖ്തലിഫ ഇലൈഹി, ആ കാഹിന്റെ അടുത്ത് പോയിട്ട് പഠിക്കാൻ, എന്ത് ഫജഅല യഖ്തലിഫ ഇലൈഹി, അങ്ങനെ ആ കുട്ടിയെ തെരഞ്ഞെടുത്തു, ആ കുട്ടി ഈ രാജാവിന്റെ അടുത്ത്, അല്ല ഈ കാഹിന്റെ, ഈ കഹനത്ത് ജ്യോത്സ്യപ്പണിക്കാരന്റെ അടുത്ത് വന്നിട്ട് പഠിക്കാൻ തുടങ്ങി. ഈ കുട്ടി പോകുന്ന വഴിയിലുണ്ടായിരുന്നു റാഹിബുൻ, ഒരു സന്യാസി, ഒരു പുരോഹിതൻ, ഒരു സന്യാസി, ഫി സൗമഅതിൻ, ഒരു മഠത്തിൽ, ഒരു നസാറാക്കളുടെ മഠം, ക്രിസ്ത്യാനികളുടെ മഠം എന്ന് ശതികരണത്തിലൊക്കെ കാണാം, നസാറാക്കൾ അന്നത്തെ അവരുടെ ശരി അതനുസരിച്ചാണല്ലോ അവർ ജീവിച്ചിട്ടുണ്ടാകും, ഒരു
സൗമാത്തിൽ ഒരു റാഹിബ് ഒരു സന്യാസി ഉണ്ടായിരുന്നു കുട്ടി പോകുന്ന വഴി. കാല മഅ്മറു, മഅ്മർ പറയുന്നു, അഹ്സിബു, ഞാൻ വിചാരിക്കുന്നു, അന്ന സുഹാമ സവാമിഇ കാനു യൗമഇദിൻ മുസ്ലിമീന, ആ മഠത്തിന്റെ ആളുകൾ, മഠങ്ങളുടെ ആളുകൾ അന്ന് മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങളായിരുന്നു എന്ന് പറഞ്ഞാല് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നവർ എന്ന അർത്ഥത്തിലല്ല, അന്നുണ്ടായിരുന്ന ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അത് അതിന്റെ ഫൈനൽ രൂപം മാത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് മാത്രമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദം അലൈഹി സ്വലാം മുതൽ തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള എല്ലാ അമ്പിയാക്കളും ശുദ്ധ തൗഹീദ് തന്നെയാണ് പ്രചരിപ്പിച്ചത്. നമ്മുടെ കൂട്ടത്തിലെ ചില ആൾക്കാർ ഇപ്പോൾ അന്യ സമുദായക്കാരുടെ ആചാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ അവരുടെ ആ ചർച്ചയുടെ ധ്വനി അല്ലെങ്കിൽ സംസാരത്തിന്റെ ധ്വനിയിൽ ചിലപ്പോൾ ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയത്ത് മാത്രമാണ് എന്നൊരു ധാരണ വരുന്നുണ്ട് ചിലപ്പോൾ. അത് ശരിയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ മാത്രമല്ല, അത് അതിന്റെ ഫൈനൽ വേർഷനാണ്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ച് പറയാറുണ്ടെങ്കിലും ആദം അലൈഹി സ്വലാം മുതലുള്ളവരൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ്. ആദം അലൈഹി സ്വലാം മുതൽ തന്നെ ഇസ്ലാം ഉണ്ട് എന്നാണ്. ഓരോ കാലത്തെ പ്രവാചകന്മാരുടെ ശരികൾ പിന്തുടർന്ന് ജീവിച്ചവർ മുസ്ലിങ്ങൾ തന്നെയാണ്. ഇപ്പോ തൗറാത്ത് ഇഞ്ചീലൊക്കെ അനുസരിച്ച് ജീവിച്ച യഹൂദികൾ നസാറാക്കൾ ഒക്കെ അവർ അന്നത്തെ ആ ഇഞ്ചീലോ തൗറാത്തോ അനുസരിച്ച് ജീവിച്ചവരായിരുന്നെങ്കിൽ അവർ അന്നത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവര് നസാറ വിഭാഗത്തിൽപ്പെടുന്നവരാണെന്ന് ഷറഹിൽ കാണുന്നുണ്ട്. ഇനി പിൽക്കാലത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരും എന്ന് അവരുടെയൊക്കെ വേദങ്ങളിലുണ്ട്. അത് വന്ന ശേഷം, അങ്ങനെ വിശുദ്ധ ഖുർആനുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ശേഷം ആ നബിയിൽ വിശ്വസിക്കൽ അവർക്ക് ബാധ്യതയാണ്, എങ്കിലേ അവർ മുസ്ലിങ്ങളാകും. നേരെ മറിച്ച് അത് വരുന്നതിന് മുമ്പ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വരുന്നതിന് മുമ്പ് ഉള്ളവർ അന്നത്തെ ശരീഅത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഭാവിയിൽ വരുന്നത് അവർക്ക് അറിയില്ലല്ലോ, വരുന്നവർക്കറിയാം, ആ വിശ്വാസം അവർക്കുണ്ട് എന്ന് മാത്രം. فجعل الغلام يسأل ذلك الراهب كلما مر به فلم يزل به حتى أخبره فقال إنما أعبد الله. فبيد ശുഹദാക്കളുടെ ആരി ഔലിയാക്കളുടെ ശരീരങ്ങൾ ജീർണിക്കുക എന്ന വിഷയവുമായി ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം പറയുന്നതെങ്കിലും ഈ ഹദീസിൽ നമുക്ക് കുറേ ഗുണപാഠങ്ങളുണ്ട്, പഠിക്കാനുണ്ട്. ഇന്നത്തെ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാനുണ്ട്. അതായത് വിശുദ്ധ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി, സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളാൽ ആവുന്നത് ചെയ്യുക, നമ്മുടെ ശരീരം പോലും ആവശ്യമെങ്കിൽ ആ മാർഗത്തിൽ ചെലവഴിക്കപ്പെടുക. അപ്പോൾ അതിന് നമുക്കൊരു സ്ഥൈര്യം വേണം എന്നതും ഈ ഹദീസിന്റെ ഭാഗമായിട്ട്, അതായത് നമ്മൾ ചിലപ്പോൾ എന്തെല്ലാം ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുക വേണ്ടി വരും ഇസ്ലാമിക ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മൾ പുറപ്പെടുമ്പോൾ, ചെയ്യുമ്പോൾ, നമ്മൾ മുസ്ലിമായി ജീവിക്കുമ്പോൾ ചിലപ്പോൾ കുറേ അധികം പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. അതും ഈ അതാണ് ഈ ഹദീസിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ള യഥാർത്ഥത്തിൽ. ഇതുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഈ വിഷയത്തിൽ ഇതിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, അതിന്റെ അവസാനം ഫയുദ്ക്കറു എന്ന് പറഞ്ഞിട്ട് പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ് ഹദീസ് റിപ്പോർട്ടറോട്. അപ്പോ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളാണ്. അങ്ങനെ فجعل العلام يسأل ذلك الراهب. അപ്പൊ ഈ കുട്ടി ഈ സന്യാസിയോട്, റാഹിബിനോട് ചോദിക്കാൻ തുടങ്ങി. എന്ത് പോകുമ്പോഴൊക്കെ അങ്ങനെ ഓരോ കുല്ലമാ മറബി, അവൻ അതുവഴി നടന്നു പോകുമ്പോഴൊക്കെ ഈ റാഹിബിന്റെ അടുത്തത് കയറും. ഫലം ബിഹി ഹത്താ അഖ്ബറഹു, ചോദിച്ച് ഈ കുട്ടിക്കുള്ള വിവരങ്ങൾ കിട്ടിയാൽ, ഈ കുട്ടിയുടെ സംശയങ്ങൾക്കുള്ള വിവരങ്ങൾ കിട്ടിയാൽ ഈ റാഹിബ് സന്യാസിന്റെ അടുത്ത് കിട്ടുന്നത് വരെ അവൻ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അഅബുദുല്ലാഹ, നിശ്ചയം ഞാൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി ഈ റാഹിബുമായിട്ട് ഒരു ബന്ധത്തിലായി. കുട്ടി ജ്യോത്സ്യപ്പണി പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിതനായ കുട്ടിയാണ്. കുട്ടി എല്ലാ ദിവസവും കാഹിനിന്റെ അടുത്തേക്ക് ജ്യോതിഷ പണി പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. അതിന്റെ ഇടക്ക് വഴിയിലാണ് ഇങ്ങനെ ഒരു സന്യാസി ഉള്ളത്, സന്യാസിയുടെ മഠമുള്ളത്. ആ മഠത്തിൽ കയറിയിട്ട് കുട്ടി പല സംശയങ്ങൾ ചോദിക്കും. ആ സംശയങ്ങൾക്കുള്ള മറുപടികൾ കൃത്യമായിട്ട് ഈ സന്യാസി പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുട്ടി സന്യാസിയുമായിട്ടൊരു ബന്ധം ആയി. അങ്ങനെ ഖാല, ഹദീസ് റിപ്പോർട്ട് തുടർന്ന് പറഞ്ഞു,
فجعل الغلام يمكث عند الراهب ويبطئ على الكاهن. അങ്ങനെ കുട്ടി ഈ പുരോഹിതന്റെ അടുത്ത് അല്ലെങ്കിൽ മഠ അധിപതിയുടെ അല്ലെ സന്യാസിയുടെ അടുത്ത് നിൽക്കാൻ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. കാഹിനി കാഹിന്റെ അടുത്തേക്ക് പോവാൻ ചിലപ്പോഴൊക്കെ താമസിക്കുകയും ചെയ്തു. കാരണം ഈ വഴിയിൽ സന്യാസിയുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് പോകാൻ കാഹിന്റെ അടുത്തെത്താൻ സമയം വൈകുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ എന്താണ് അപ്പോൾ ഈ കാഹിൻ അയച്ചു. കാഹിൻ എന്ന് പറഞ്ഞാൽ ഈ ജ്യോതിഷപ്പണിക്കാരൻ അയച്ചു, ആളയച്ചു. ഇല അഹ്ലിൽ ഉലാമി കുട്ടിയുടെ വീട്ടുകാരിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ആൾക്കാരടുത്തേക്ക്. ഇന്നഹു ലാ യകാദു യഹ്ദുറുനി എന്റെ അടുത്തേക്ക് ഇപ്പം വരുന്നേ ഇല്ല, വളരെ വൈകിയൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ വരുന്നേ ഇല്ല പലപ്പോഴും. ഫഅഖ്ബറൽ ഉലാമു അർറാഹിബ അപ്പോൾ കുട്ടി വിവരമറിയിച്ചു, അഖ്ബറ വിവരമറിയിച്ചു അർറാഹിബ പുരോഹിതനെ അല്ലെങ്കിൽ ഈ സന്യാസിയെ വിദാരിക ഈ വിഷയം ഇങ്ങനെ പറയുന്നുണ്ട്, പരാതി വരുന്നുണ്ട് എന്ന്. അപ്പോ റാഹിബ് അപ്പൊ കുട്ടിയോട് സന്യാസി പറഞ്ഞു കൊടുത്തു, ഇതാ കാലലക്കൽ കാഹിനു നിന്നോട് കാഹിൻ ചോദിച്ചാൽ അയിനെ കുന്താൻ നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചാൽ ഫക്കുൽ അപ്പോൾ നീ പറയണം അന്ത അഹ്ലി എന്റെ ആൾക്കാരടുത്ത് എന്റെ വീട്ടുകാരടുത്തായിരുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ മതി. ഇതാ കാലലക്ക അഹുലിക്ക നീ വീട്ടുകാർ ചോദിച്ചാൽ അയിനെ കുന്താ നീ എവിടെയായിരുന്നു ചോദിച്ചാൽ അപ്പോൾ നീ അവരോട് പറയണം അന്നക്ക കുന്ത ഇന്തൽ കാഹിനി നീ ജ്യോതിഷപ്പണിക്കാരന്റെ അടുത്തായിരുന്നു എന്ന് പറയാം. വീട്ടുകാർ ചോദിച്ചാൽ പറയാം ജ്യോതിഷപ്പണിക്കാരുടെ അടുത്ത്, ജ്യോതിഷപ്പണിക്കാരൻ ചോദിച്ചാൽ പറയാം വീട്ടുകാരുടെ അടുത്തായിരുന്നു എന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പോ ഇത് ഇതിന്റെ ഷറഹിൽ കാണാം, ചില ഘട്ടങ്ങളിൽ സത്യത്തിന് വേണ്ടിയിട്ട് ഒരു നന്മക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ കളവ് പറയേണ്ടി വരും, അത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇനി ഇത് നാലാമത്തെ ക്ലിപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഫബൈനമൽ ഉലാമു അലാ ദാലിക ഇദ് മർറ ബിജമാഅതിൻ മിനന്നാസി കസീരിൻ ഖദ് ഹബസതുഹും ദാബത്തു ഫഖാല ബഅദുഹും ഇന്ന തിൽക ദാബത്ത കാനത അസദൻ ഖാല ഫഅഖദൽ ഉലാമു ഹജറൻ ഖാല അല്ലാഹുമ്മ ഇൻ കാന മാ يقول الراهب حقا فاسالك ان اقتلها ثم رمى فقتل الدابه فقال الناس من قتلها قالوا الغلام ففزع الناس وقالوا لقد علم هذا الغلام علما لم يعلمه احد فبينما الغلام على ذلك അങ്ങനെ ഈ കുട്ടി ഇത് തുറന്നുകൊണ്ടേയിരുന്നപ്പോൾ ഇത് മറബി ജമാഅത്തിൻ മിനന്നാസി ഒരു സംഘം ആളുകളുടെ അടുത്തുകൂടി കുട്ടി നടന്നുപോയി പാസ് ചെയ്തു. കഥീരിൽ ധാരാളമായിട്ടുള്ള നിറ കുറെ ആൾക്കാരുള്ള ഒരു സമൂഹത്തിൽ ഒരു സംഘം ആൾക്കാരുടെ അടുത്തുകൂടെ നടന്നു പോവാണ്. അവരുടെ അടുത്ത് ഒരു ദാബത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദാബത്ത് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഒരു വന്യമൃഗത്തിന്റെ പിടിയിൽ അവരകപ്പെട്ടിരിക്കുന്നു, അതിന്ന് രക്ഷപ്പെടുന്നവർക്ക്. فقال بعضهم അപ്പോൾ അവർ ചില പറഞ്ഞു, ഇന്നതാ തിൽക്ക ദാബത കാനത്ത് അസദൻ ആ മൃഗം വന്യമൃഗം എന്നത് ഒരു സിംഹമാണ് എന്ന്. قال ഇങ്ങനെ ഹദീസ് തുടരുകയാണ്. فاخذ الغلام حجرا അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഈ ബാലൻ ഒരു കല്ലെടുത്തു, ഒരു പാറക്കഷ്ണം എടുത്തു, ഒരു കല്ലെടുത്തു. قال എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, اللهم اللهم ان كان ما يقول الراهب حقا ഈ റാഹിബ് സന്യാസി പറയുന്നതാണ് സത്യമെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുന്നു അൻ അഖ്തുലഹ ഞാൻ അവനെ കൊല്ലണമെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കല്ലെടുത്ത് എറിയുമ്പം ആ സിംഹം അങ്ങ് ചാവണം. ഏത് ഈ സന്യാസി പറയുന്നതാണ് സത്യമെങ്കിൽ സിംഹം ചാവട്ടെ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കാല എന്നിട്ട് ഹദീസ് തുടരുകയാണ്, സുമ്മറമാ എന്നിട്ട് എന്ത് ചെയ്തു, ഈ കുട്ടി കല്ലെടുത്ത് അങ്ങ് എറിഞ്ഞു. ഫഖതല ദാബത അങ്ങനെ ആ സിംഹം തെക്കുന്നു.
അപ്പൊ ജനങ്ങൾ പറഞ്ഞു, മങ് കത്തലഹ, ആരാണ് ഇതിനെ കൊന്നത്? ആരു? അപ്പോൾ ആളുകൾ തന്നെ പരസ്പരം പറഞ്ഞു, എന്ത്, അൽ ഉലാം, ആ കുട്ടി ബാലനാണ്. അപ്പൊ ജനങ്ങളൊക്കെ ചകിതരായി, അത്ഭുത ആയവർക്ക്. ആരു? അവർ പറഞ്ഞു, ലഖദ് അരിമ ഹാദൽ ഉലാം, ഈ കുട്ടി അറിഞ്ഞിട്ടുണ്ട്. ഇൽമൻ, ഒരു അറിവ്. ലം യഅലംഹു അഹദുൻ, ആർക്കും അറിയാത്ത കാര്യങ്ങൾ ഈ കുട്ടിക്ക് അറിയാം. ഖാല, ഹദീസ് തുടർന്ന് പറഞ്ഞാണ്, فسمعه به اعمى فقال له ان انت رددت بصري فلك كذا وكذا قال له لا اريد منك هذا ولكن ارايت ان رجع اليك بصرك اتؤمن بالذي رده عليك قال نعم ابا فسمعه به اعمى ابا ഇതു ഒരു അന്ധനായ വ്യക്തി കേട്ടു. فقال له അപ്പോൾ ഈ അന്ധനായ ആൾ പറഞ്ഞു, ഇൻ അന്തരദത്ത ബസരി, നീ എന്റെ കാഴ്ച ശക്തി തിരിച്ചു തന്നാൽ, ഫലക്ക, അപ്പോൾ ഇലക്കുണ്ട്, കഥാവക്ക, കഥ, ഇന്നാരിന്നതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഞാൻ അത് ഇതൊക്കെ തരാം, ഇന്നതൊക്കെ തരാന്ന് പറഞ്ഞു. നീ എനിക്ക് എന്റെ കാഴ്ച ശക്തി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ പ്രയോഗിച്ച പ്രയോഗം ഇൻ അന്തരദത്താണ്, നീ എനിക്ക് തിരിച്ചു തന്നാൽ എന്നാണ്. ഇനി കുട്ടി പറയുന്ന മറുപടി ആവണം. കാലരഹു, കുട്ടി അവനോട് പറഞ്ഞു, ഈ അന്തരോട് പറഞ്ഞു, ലാ ഉരിയത്ത് മിൻക ഹാദ, ഞാൻ താങ്കളിൽ നിന്ന് ഇത് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം. എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് അങ്ങനെ കാഴ്ചശക്തി തിരിച്ച് എനിക്ക് കിട്ടിയാൽ, താങ്കൾക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയാൽ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. വലാക്കി, പക്ഷേ അയ്തൈൻ റജായിലേക്ക് ബസുറുക്ക, താങ്കൾക്ക് അവൻ ഞാൻ നല്ല പറഞ്ഞേ, റജാന്നുള്ള ഓമിയത് അല്ലെ, ബസുറുക്ക, താങ്കളുടെ കാഴ്ച താങ്കൾക്ക് അവൻ തിരിച്ചു തന്നാ, അവൻ തിരിച്ചു തന്നാ, ഞാനല്ല, അത്തു മിരുവില്ലതി റദ്ദഹു അലൈക, ആ കാഴ്ച ശക്തി താങ്കൾക്ക് റദ്ദ് ചെയ്ത, തിരിച്ചു തന്ന ആ ശക്തിയിൽ താങ്കൾ വിശ്വസിക്കുമോ, എന്നിൽ വിശ്വസിക്കുമോ എന്നാണ് ചോദിച്ചത്. താങ്കൾക്ക് കാഴ്ച ശക്തി തിരിച്ചു തന്ന ആ ശക്തിയിൽ താങ്കൾ വിശ്വസിക്കുമോ, അങ്ങനെ താങ്കൾക്ക് അവൻ കാഴ്ച ശക്തി തിരിച്ചു തന്നാൽ ഞാൻ എന്നല്ല പറഞ്ഞു. കാല, അപ്പോ ആ അന്ധൻ പറഞ്ഞു, യെസ് നാം, അതെ അതെ. قال حديث തുടർന്നു പറയുന്നു, فدعا الله فرد عليه بصره فآمن الأعمى فبلغ الملك أمرهم فبعث إليهم فأوتي بهم فقال لا أقتلن كل واحد منكم قتلة لا أقتل بها صاحبه فأمر بالراهب والرجل الذي كان أعمى فوضع المنشار على مفرق أحدهما فقتله وقتل الآخر بقتلة أخرى. അങ്ങനെ അള്ളാഹുവിനോട് ഈ കുട്ടി ദുആ ചെയ്തു. അന്ധന്റെ കാഴ്ചശക്തി അങ്ങനെ തിരികെ ലഭിച്ചു കൊടുത്തു അള്ളാഹു. ആമനൽ അമാ, അപ്പോൾ അന്ധൻ വിശ്വസിച്ചു, സത്യവിശ്വാസം സ്വീകരിച്ചു. ഫബലഗൽ മലിക, അങ്ങനെ മലിക്കിന്റെ അടുത്ത്, രാജാവിന്റെ അടുത്ത് എത്തി. ബലഗ, തബ്ലീഗ്, എത്തിക്കൽ അല്ലെ, ബലഗ, യബ്ലുഗു. അംറുഹും, അവരുടെ കാര്യം. ഫബഅസ ഇലൈഹിം, അവരിലേക്ക് രാജാവ് അയച്ചു. ഉതിയ ബിഹിം, അവർ കൊണ്ടുവരക്കപ്പെട്ടു, ഹാജരാക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ രാജാവ് അങ്ങനെ ആക്രോശിച്ച് പറഞ്ഞു, എന്ത്, ലഅഖ്തുലന്ന കുല്ല വാഹിദിം മിൻകും, നിങ്ങളിലുള്ള ഓരോരുത്തരെയും ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ലഅഖ്തുലന്ന എന്നാണ് ഇതിന്റെ ന്യൂനോടുകൂടിയാണ് പറഞ്ഞത്. ഒരു കൊല്ലൻ, അതിനെ ആ രൂപത്തിൽ ഞാൻ നിന്റെ നിന്റെ കോംറേഡിനെ, സഖാവിനെ, സ്കൂട്ടുകാരനെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞാൽ, ഓരോരുത്തരെയും വ്യത്യസ്ത രൂപത്തിലായിട്ട് ഞാൻ കൊല്ലും. ഒരാളെ കൊല്ലാൻ ഒരു മാർഗം സ്വീകരിക്കും, മറ്റൊരാളെ കൊല്ലുന്നത് വേറൊരു മാർഗത്തിലായിരിക്കും. അങ്ങനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. എന്ത്, അമറ ബിറാഹിബി വറജുലിൽ ലദീ കാന അഅമ, അങ്ങനെ ആ സന്യാസിയെയും ആ അന്ധനെയും കൊണ്ടുവരാൻ പറഞ്ഞു രാജാവ്. കാരണം ഇവർ സത്യവിശ്വാസം സ്വീകരിച്ചല്ലോ, ഇവർ ഈ ബാലന്റെ ദീനിലാണ്, ഈ റാഹിബ് കാരണമാണ് ഈ കുട്ടി സത്യവിശ്വാസം സ്വീകരിച്ചത്. അതേപോലെ ഈ റാഹിബ്, ഈ കുട്ടി മുഖേന ആര് സത്യവിശ്വാസം സ്വീകരിച്ചു? ഈ അന്ധനും സത്യവിശ്വാസം സ്വീകരിച്ചു. അങ്ങനെ ഈ അന്ധനെയും ഈ സന്യാസിയെയും കൊണ്ടുവരാൻ, റാഹിബിനെയും കൊണ്ടുവരാൻ തെരുവിട്ടു, കൊണ്ടുവന്നു. ഫ
അപ്പോൾ എന്നിട്ട് വെച്ചു അൽ മിൻഷാറ, മിൻഷാർ എന്ന് പറഞ്ഞാൽ ഈർച്ചവാളാണ്, ഈർച്ചവാൾ വെച്ചു എവിടെ, അല മഫ്രിഖിൻ, മഫ്രിഖറുടെ വേർതിരിക്കുന്നത് എന്നാണ് നേരർത്ഥം. മഫ്രിഖ് അത് എന്താ വെച്ചാല് ഈ തല തല തലയിൽ ഇങ്ങനെ മുടി കോതി വെക്കുമ്പോ ഇങ്ങനെ നടു കൂടുതൽ മുടിയുള്ളവര് പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കോതുമ്പോ ഇങ്ങനെ ഇങ്ങോട്ട് ഈ ഇവിടെ ഒരു ഗ്യാപ്പ് ആയിട്ടിടുവല്ലോ, അങ്ങനെ വേർതിരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ അതായത് ഈ സെന്ററിൽ ഇങ്ങനെ എന്ത് വെച്ചു, മിൻഷാർ വെച്ചു, മിൻഷാർ മിൻഷാർ എന്ന് പറഞ്ഞാൽ ഈർച്ച വാളിങ്ങനെ വെച്ചിട്ട് ഈർന്നു, ഇങ്ങനെ ഈർന്നു ഇങ്ങനെ രണ്ട് കഷ്ണമായിട്ട്. അല മഫ്രിഖ് യഹദീമ, അത് രണ്ടിൽ ഒരാളില്, ഒരാളെ അങ്ങനെയാണ് കൊന്നത്. ഫഖതലഹു, അങ്ങനെ അയാളെ കൊന്നു. ഫഖതലൽ ആഖിറ, ആഖിറ മറ്റേയാളെ കൊന്നു. ബിഖതലത്തിൻ ഉഖറ, മറ്റൊരു രീതിയിൽ, മറ്റൊരു കൊല എന്ന് പറഞ്ഞാല് ഓരോരുത്തരെയും ഓരോ രൂപത്തിലാക്കുന്നു. രണ്ടുപേരെ, ഒന്ന് സന്യാസിയെയും ഒന്ന് ഈ അന്ധനെയും, ഈ രണ്ടുപേരെ കൊന്നു ആര്, രാജാവ്. സുമ്മ അമറ ബിൽ ഉലാമി, എന്നിട്ട് കുട്ടിയോട്, കുട്ടിയുടെ വിഷയത്തിൽ കൽപ്പിച്ചു. ഫഖാല ഇൻതുരിഖു ബിഹി ഇലാ ജബലിൻ കദാ വകദാ ഫഅൽഖൂഹു മിൻ റഅസിഹി ഫൻതലഖു ബിഹി ഇലാ ദാലികൽ ജബലി ഫലമ്മൻതഹു ബിഹി ഇലാ ദാലികൽ മകാനിൽ ലദി അറാദുഹു അൻ യൽഖൂഹു മിൻഹു ജഅലു യതഹാഫതുന മിൻ ദാലിക അൽജബലി ويتردون حتى لم يبق منهم الا الغلام അങ്ങനെ. ثم امر بالغلام, പിന്നെ കുട്ടിയുടെ വിഷയത്തിൽ രാജാവ് കൽപ്പിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, രാജാവ് പറഞ്ഞു, ഉത്തരവിട്ടു, ഇൻതുരിഖു ബിഹി, ഇവനെയും കൊണ്ട് നിങ്ങൾ പോകണം. ഇൻതുരിഖു എന്ന് പറഞ്ഞാൽ ദഹബാന, പോയി. ഇലാ ജബലിൻ കദാ വകദാ, ഇന്നാരിന്ന പർവ്വതത്തിൽ പോകണം. ഫഅൽഖൂഹു, എന്നിട്ട് നിങ്ങൾ അവനെ ഇടണം. എന്ത്, മിൻ റഅസിഹി, ആ ജബൽ പർവ്വതത്തിന്റെ ഉച്ചിയിൽ, പീക്ക്, കൊടുമുടിയിൽ നിന്ന്, റഅസിൽ നിന്ന്. എന്നിട്ട് ഫൻതലഖൂ ബിഹി, അവർ അവനെയും കൊണ്ട് രാജാവിന്റെ ആൾക്കാർ പോയി. ഇലാ ദാലികൽ ജബൽ, രാജാവ് പറഞ്ഞ ആ പർവ്വതത്തിന്റെ അടുത്തേക്ക്, പർവ്വതത്തിലേക്ക്. ഫലമ്മൻ തഹൂ ബിഹി ഇലാ ദാലികൽ മകാനില്ലദീ അറാദു അയൽഖൂഹു, അവനെ ഇടാൻ, താഴേക്കെറിയാൻ വേണ്ടി ഉദ്ദേശിച്ച ആ മകാൻ, ആ സ്ഥാനത്ത് അവരെത്തിപ്പെട്ടപ്പോൾ, ജഅലൂ യതഹാഫതൂന മിൻ ദാലികൽ ജബൽ, ആ പർവ്വതം അവര് അവരെ കൊണ്ട് പ്രകമ്പനം ചെയ്യാൻ തുടങ്ങി. അവർ അങ്ങനെ താഴോട്ട് വീഴാൻ തുടങ്ങി. ഹത്താ, ഇതുവരെ ലം യബഖമിൻഹും, അവരിൽ നിന്ന് ആരും അവശേഷിച്ചില്ല. ഇല്ലൽ ഉലാം, ആ കുട്ടിയല്ലാതെ, ആ ബാലനല്ലാത്ത എല്ലാവരും താഴേക്ക് വീഴും. ആ വലിയ പർവ്വതത്തിന്റെ കൊടുമുടിയിൽ നിന്ന് അവരെല്ലാം താഴേക്ക് വീണു. ഈ ബാലൻ മാത്രം ബാക്കിയായി. കാല, ഹദീസ് തുടർന്നു പറയാണ്, സുമ്മ റജഅ ഫഅമറ ബിഹിൽ മലികു ഐ യൻതരിഖു ബിഹി ഇലൽ ബഹ്രി ഫയുൽഖൂനഹു ബിഹി ഫീഹി ഫൻതുരിഖു ബിഹി ഇലൽ ബഹ്രി ഫഗറഖല്ലാഹു അല്ലദീന കാനൂ മഅഹു വഅൻജാഹു ഫഖാല അൽഉലാമു ലിൽ മലിക് ഇന്നക ലാ തഖ്ദുറുനി ഹത്താ തസ്ലുബനി വതർമിയനി വതഖൂല ഇദാ റമൈതനി ബിസ്മില്ലാഹി റബ്ബി ഹാദൽ ഉലാം. എന്നിട്ട് മടങ്ങി കുട്ടി, റിട്ടേൺസ്. അമറ ബിഹിൽ മലികു, രാജാവിന്റെ അടുത്ത് ഇങ്ങനെ മടങ്ങി ചെന്നു കുട്ടി, ഒരു കുഴപ്പമില്ലാതെ. അപ്പോൾ രാജാവ് കൽപ്പിച്ചു അവന്റെ വിഷയത്തിൽ, ഐ യൻതരിഖു ബിഹി, അവനെയും കൊണ്ട് പോവാൻ, ഇലൽ ബഹ്രി, ഒരു സമുദ്രത്തിലേക്ക്, സമുദ്രത്തിലേക്ക്. ഫയുൽഖൂനഹു ഫീഹി, എന്നിട്ട് ആ കടലിൽ അവരെ ഉപേക്ഷിക്കാം. ഫൻതുരിഖു ബിഹി, അവനെയും കൊണ്ട് അവർ പോയി, ഇലൽ ബഹ്രി, സമുദ്രത്തിലേക്ക്. ഫഗറഖല്ലാഹു അല്ലദീന കാനൂ മഅഹു, അപ്പോൾ അവരോട് കൂടെയുണ്ടായിരുന്നവരെ അള്ളാഹു മുക്കിക്കൊണ്ടു. വഅൻജാഹു, അവനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫിറഔന്റെ കേസിൽ, മൂസ അലൈഹി സ്വലാമിന്റെ കേസിൽ സംഭവിച്ചത് നമുക്കറിയാലോ. ഫഖാല അൽഉലാം, അപ്പോൾ കുട്ടി പറഞ്ഞു, ലിൽ മലിക്ക്, രാജാവിനോട്, ഇന്നക്ക, നിശ്ചയം താങ്കൾ, ലാ തഖ്ദുറുനി, എന്നെ കൊല്ലാൻ കഴിയുകയില്ല, എന്നെ കൊല്ലുകയില്ല. ഹത്താ തസുലുബനി, എന്നെ ക്രൂശിക്കുന്നതുവരെ. സുൽബ് എന്ന് പറഞ്ഞാൽ കുരിശാണ്, സുൽബ്, സുൽബ്, അല്ലെങ്കിൽ മരത്തിൽ ഇങ്ങനെ കെട്ടിയിടുക. എന്ത്, തെർമിയനി, എന്നിട്ട് എന്നെ എറിയണം എന്ന് പറഞ്ഞാൽ എന്നെ എറിയണം, അമ്പയ്യണം. എന്ത്, തക്കൂല, എന്നിട്ട് പറയണം, ഇതാ റമൈത്തനി, താങ്കൾ പറയണം, എന്ത്, ഇതാ റമൈത്തനി, എന്നെ അമ്പയ്യുമ്പോൾ, ബിസ്മില്ലാഹി റബ്ബി ഹാദൽ ഉലാ, അതായത് എന്നെ ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യണം, എന്നെ അമ്പയ്യണം. അമ്പയ്യുമ്പോ പറയണം, ബിസ്മില്ലാഹി റബ്ബി ഹാദൽ ഉലാ, ഈ ബാലന്റെ റബ്ബ് ആയ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് വേണം അമ്പയ്യാൻ.
അങ്ങനെയാണെങ്കിലേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ, ഇങ്ങനെയല്ലാതെ എന്നെ കൊല്ലാൻ കഴിയില്ല താങ്കൾക്ക്. കാല അമറബിഹി, അങ്ങനെ എന്ത് ചെയ്തു രാജാവ്, എങ്ങനെയെങ്കിലും ഈ കുട്ടിയെ കൊല്ലണം. ഈ കുട്ടിയുടെ വിഷയത്തിൽ രാജാവ് കൽപ്പിച്ചു. ഫസുലിബ, അങ്ങനെ ഈ കുട്ടിയെ ക്രൂശിച്ചു, അല്ലെങ്കിൽ മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് തുമ്പറമാഹു, എന്നിട്ട് കുട്ടി ഇത് അമ്പറിഞ്ഞു, അമ്പെയ്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു എന്ത്, അമ്പെയ്യുമ്പോ പറഞ്ഞു ബിസ്മില്ലാഹി റബ്ബി ഹാദൽ ഉലാം, ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ റബ്ബി ഹാദൽ ഉലാം, ഈ കുട്ടിയുടെ നാഥനായ റബ്ബായ. ഇപ്പൊ രാജാവിന് എങ്ങനെയെങ്കിലും കുട്ടിയെ കൊല്ലണം. കുട്ടി പറഞ്ഞ പോലെ തന്നെ അത് നിർദ്ദേശിച്ച പോലെ, കുട്ടി നിർദ്ദേശിച്ച പോലെ ചെയ്തിട്ട് എങ്കിലും ഈ കുട്ടി കൊല്ലപ്പെടാൻ രാജാവിന് ആവശ്യം. കാല ഇനി ഇത് അഞ്ചാമത്തെ ക്ലിപ്പാണ്. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു, ഈ ബാലനെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ ക്രൂശിച്ചിട്ട് അമ്പെയ്തു. ബിസ്മില്ലാഹി റബ്ബി ഹാദൽ ഉലാം എന്ന് പറഞ്ഞ് അങ്ങനെ അമ്പെയ്താൽ മാത്രമേ ബാലൻ മരിക്കൂ എന്ന് ബാലൻ പറഞ്ഞല്ല, അത് പ്രകാരം അയാൾ ചെയ്തു, രാജാവ് അങ്ങനെ ചെയ്തു. കാല ഹദീസ് തുടർന്ന് പറയണം, അപ്പോൾ ബാലൻ വെച്ചു യതഹു അവന്റെ കൈ, അലാ സുദുഗ്ഹി, സുദുഗ് സുദുഗ് വൈന, സുദുഗ് എന്ന് പറഞ്ഞാല് ചെന്നി, ഈ ചെവിന്റെ ഈ ഇതിന്റെ അടിയിലുള്ള ഈ ഭാഗം, ഇതാണ് ഈ ചെന്നിയിൽ ഇങ്ങനെ കൈ വെച്ചിരുന്നു. ഹീന റുമിയ, അമ്പയ്യപ്പെട്ടപ്പോൾ സുമ്മമാക്ക, അങ്ങനെ ആ കുട്ടി മരിച്ചു, ഷഹീദായി. ഫഖാല ഉനാസുൻ, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നാസുൻ ജമ്മാണ് ഉനാസ്, നാസ് തന്നെ ജമ്മാണ് ഉനാസും ജമ്മൻ. لقد علم هذا العلماء علما ما علمه احد ولكم അറിയാത്ത ജ്ഞാനം, അറിവ് ഈ കുട്ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. ഫഇന്നാ നുഅ്മിനു, ഫഇന്നാ, അതിനാൽ ഞങ്ങൾ, നുഅ്മിനു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ബിറബ്ബി ഹാദൽ ഉലാം, ഈ ബാലന്റെ റബ്ബിൽ. ഈ ബാലന്റെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കൊന്നപ്പോഴാണല്ലോ, എമ്പെയ്തപ്പോഴാണല്ലോ ഈ കുട്ടീനെ കൊല്ലാൻ പറ്റിയത്. അതിന് മുമ്പ് പല പരിപാടി ചെയ്തിട്ടും കുട്ടീനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ. വലിയ പർവ്വതത്തിന്റെ ഉച്ചിയിൽ കൊണ്ടുപോയിട്ട്, കൊടുമുടിയിൽ കൊണ്ടുപോയിട്ട് കുട്ടി ഇടാൻ നോക്കിയപ്പം ആ കൊണ്ടുപോയ ആൾക്കാരെല്ലാവരും കൂടി വീട് താഴേക്ക് വീഴുണ്ടായത്. ബഹറിൽ കൊണ്ടുപോയിടാൻ, സമുദ്രത്തിൽ കൊണ്ടുപോയിടാൻ നോക്കിയപ്പോ അപ്പോ സമുദ്രം അവരെ വിഴുങ്ങി ആണ് ഉണ്ടായത്. കുട്ടിയെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പൊ കുട്ടി തന്നെ പറഞ്ഞ പ്രകാരമാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. അങ്ങനെ ഈ കുട്ടിയുടെ വിശ്വാസം ശരിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു, ഇന്നാ നുഅ്മിനു ബിറബ്ബി ഹാദൽ ഉലാം, സത്യം അവർക്ക് വെച്ചു, ബോധ്യപ്പെട്ടു, ഞങ്ങൾ ഇതാ ഈ ബാലന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹദീസ് തുടർന്ന് പറയുന്നു, ഫഖീല ലിൽ മലിക് അജസിഅത അൻ ഖാലഫക സലാസത ഫഹാദൽ ആലം കുല്ലുഹും ഖദ് ഖാലഫൂക. അപ്പൊ രാജാവിനോട് വിവരം പറയപ്പെട്ടു, എന്ത് അജസിഅത, താങ്കൾക്ക് ആശങ്ക ഉണർത്തിയിരുന്നത് അല്ലേ, അൻ ഖാലഫക സലാസത, ഈ മൂന്ന് വ്യക്തികൾ സത്യവിശ്വാസികളായതായിരുന്നല്ലോ താങ്കളുടെ ആശങ്ക, അതായത് ഈ ബാലനും ഈ സന്യാസിയും ഈ അന്ധനും, ഈ മൂന്ന് പേരായിരുന്നല്ലോ അന്ന് സത്യവിശ്വാസികൾ, ഈ മൂന്ന് പേരുടെ കാര്യത്തിലായിരുന്നല്ലോ താങ്കൾക്ക് വിഷമം ആശങ്ക, എന്നാൽ ഇതാ ഫഹാദൽ ആലം കുല്ലുഹും ഖദ് ഖാലഫൂക, താങ്കൾക്ക് എതിരായിരുന്നു ഈ മൂന്ന് പേരും, അതായിരുന്നു താങ്കളുടെ ആശങ്ക, ഇപ്പോഴിതാ ഈ ലോകം മുഴുവൻ താങ്കൾക്ക് എതിരായിരിക്കുന്നു, അവരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു, ഈ മൂന്ന് പേര് ഷഹീദായി, പക്ഷേ ഇതാ ലോകം മുഴുവൻ താങ്കൾക്ക് ഒപ്പോസ് ആയിരിക്കും, താങ്കൾക്ക് എതിരായിരിക്കുന്നു, അവരെല്ലാവരും സത്യവിശ്വാസം സ്വീകരിക്കുന്നു. ഖാല, അങ്ങനെ ഹദീസ് തുടർന്ന് പറയാണ്, ഫഹദ്ദ ഖുദൂദൻ തുമ്മ അൽഖാ ഫീഹൽ ഹതബ വന്നാർ തുമ്മ ജമഅ അന്നാസ് ഫഖാല മൻ റജഅ അലാ ദീനിഹി അൻ ദീനിഹി തറക്നാഹു വമൻ ലം യർജഉ അൽഖൈനാഹു ഫീ ഹാദിഹി അന്നാർ فجعل يلقيهم في تلك الاخدود قال يقول الله تعالى قتل اصحاب الاخدود النار ذات الوقود حتى بلغ العزيز الحميد ഇങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തു, فخض اخدودا കുറെ ഉഖദൂദ് ഉണ്ടാക്കി, കുറെ ഖന്ദഖുകൾ, കുറെ കിടങ്ങുകൾ ഈ രാജാവ് ഉണ്ടാക്കി, എന്തിനു വേണ്ടിയിട്ടാ, പിന്നീട് അൽഖാ ഇട്ടു, ഫിഹ അതിലേക്ക് അൽ ഹതബ വിറക് അല്ലേ, ഹമ്മാലത്തുൽ ഹതബ് അല്ലേ,
വിറക് ചുമട്ടുകാരിയായ അബൂലഹബിന്റെ ഭാര്യ അല്ലെ. അവിടെ വിറകുകളൊക്കെ ഈ വലിയ വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വിറകുകൾ നിറച്ചു. വൻ നാറ തീയും നിറച്ചു, വേറെ തീ കത്തിച്ചു, ഈ വിറക് തീ കത്തിച്ചിട്ട്. അപ്പൊ തീയുള്ള കുറേ കിടങ്ങുകൾ തീ ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. ഹുമ്മ ജമാ നാസ, എന്നിട്ട് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി, രാജാവ് ഈ സത്യവിശ്വാസികളായ ജനത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫഖാല, രാജാവ് പറഞ്ഞു, എന്നിട്ട് മൻ റജഅലാ ദീനിഹി അൻ ദീനിഹി, ഈ ദീനിനെ തൊട്ട് അവന്റെ ഈ ബാലന്റെ വിശ്വാസം, ബാലന്റെ മതം, ആ മതത്തിൽ നിന്ന് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ തറക്കിനാഹു, അവനെ നാം ഒഴിവാക്കും, ശിക്ഷിക്കൂല. ഒമല്ലം എർജിയും ആര് പിന്തിരിഞ്ഞില്ലയോ, അൽ കൈനാഹു, അവനെ നാം ഇടും, ഫി ഹാദിഹി നാർ, ഈ തീയിൽ ഇടും എന്ന് പറഞ്ഞു. ഫജഅല യുൽഖീഹിം ഫി തിൽക അൽഖുദൂദ്, അങ്ങനെ രാജാവ് ഈ ജനങ്ങളെ ഈ അഗ്നികുണ്ടങ്ങളിൽ, ഈ കിടങ്ങുകൾ കുഴിച്ച ഈ അഗ്നികുണ്ടങ്ങളിൽ ഇടാൻ തുടങ്ങി. പാല, എന്നിട്ട് രാജാവ് പറയാണ്, അല്ല ഹദീസ് റിപ്പോർട്ട് തുടരുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യഖൂലുല്ലാഹു, അല്ലാഹു പറയുന്നു, തആല, അല്ലാഹു തആല, ഖുതില അസ്ഹാബുൽ ഉഖദൂദ് നാരി ദാതിൽ വഖൂദ് എന്ന ആയത്ത് പറയുന്നു റസൂലുള്ളാഹ്. അൽ അസീസുൽ ഹമീദ് എന്നതുവരെ സൂറത്തുൽ ബുറൂജ്, വസ്സമാഇ ദാതിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്, ആ സൂറത്തിന്റെ വിശദീകരണമായത്തിലാണ് ഈ ഹദീസ് പറയുന്നത്. ഇപ്പോ കിടങ്ങിന്റെ അഹ്ലുകാർ എന്ന് പറഞ്ഞത് ഇവരെ കുറിച്ചാണ് എന്ന് ആയത്തുകൾ നമുക്ക് താഴെ വരുന്നുണ്ട്, അത് പിന്നെ നോക്കാം. പാല, അമ്മൽ ഗുലാമു, അപ്പോൾ ആ കുട്ടി, ഫൈനഹു ദുഫിന, ആ കുട്ടി മറമാടപ്പെട്ടു. പാല, ഹദീസ് റിപ്പോർട്ടർ തുടർന്ന് പറഞ്ഞു, അതാരാണ്, സുഹൈബി എന്ന സ്വഹാബിയാണ് ഈ തുടർന്ന് പറഞ്ഞത്, അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. ഇത് ഈ ഭാഗം, ഇനി പറയുന്ന ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമല്ല, അത് വചനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഫയദ്കറു, പറയപ്പെടുന്നു, ഫയദ്കറു എന്ന് പറയുന്നത്, അപ്പോൾ പറയപ്പെടുന്നു, അന്നഹു ഉഖ്റിജ ഫീ സമനി ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ ഖബറ് പുറപ്പെടുവിക്കപ്പെട്ടു. ഈ ഖബറ് അങ്ങനെ എന്തത്, ആ ഖബറ് പുറത്തായിട്ട് ഖബറിന്ന് ഉസ്ബുഹു അലാ സുദുഹി, ആ ബാലന്റെ ഖബർ, ആ ബാലന്റെ കൈവിരൽ, ഉസ്ബുഹു എന്താണ് കൈവിരൽ, അലാ സുദുഹി, ആ ബാലന്റെ ചെന്നിക്ക, ചെന്നി ഭാഗത്ത് തന്നെയായിരുന്നു. കമാ വളാഹ ഹിന കുത്തിര, ആ ബാലൻ ഷഹീദായപ്പോൾ, വധിക്കപ്പെട്ടപ്പോൾ വെച്ചിരുന്ന അതേ പ്രകാരം ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ് സുഹൈബി എന്ന സുഹാബി റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഈ ഭാഗം എന്തല്ല, നബി വചനമല്ല, പക്ഷേ സുഹാബിയുടെ ഭാഗമാണ്, പറഞ്ഞ വാക്കാണ്, അതൊരു അസർ ആണ്, അല്ലെങ്കിൽ സുഹാബിയുടെ വചനമായിട്ടാണ് അത് പരിഗണിക്കുന്നത്. കാരണം നബി ഉമർ അള്ളാഹിന്റെ കാലത്ത് അത് ഈ ഖബർ കുഴിക്കപ്പെട്ടു എന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ലല്ലോ. ഇനി ഖാല അബൂ ഉസ തിർമിദി, ഇമാം തിർമിദി ആളുകൾ പറയുന്നു, ഹദാ ഹദീസുൻ ഹസനുൻ ഗരീബ്, ഈ ഹദീസ് സ്വീകാര്യമായ ഹസൻ ആയ ഗരീബായിട്ടുള്ള ഹദീസ് ആണ് എന്ന്. സ്വഹീഹിന്റെ തൊട്ട് താഴെ ഗ്രേഡ് വരുന്ന ഹദീസാണ് ഹസൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആയത്തുകളൊന്ന് നോക്കാം. സൂറത്തുൽ ബുറൂജിലെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുതില അസ്ഹാബുൽ ഖുദൂദിൻ നാരി ദാതിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. കുത്തിൽ അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ നശിച്ചിരിക്കുന്നു. ആരാണ് ഈ കിടങ്ങിന്റെ ആളുകൾ? ഈ കിടങ്ങ് കുഴിച്ച് അതിൽ വിറക് ഉണ്ടാക്കി വെച്ചിട്ട്, വിറകിട്ടിട്ട് തീ ഉണ്ടാക്കി, ആ തീയിൽ സത്യവിശ്വാസികളെ ചുട്ടുകൊന്ന ആളുകൾ. അപ്പൊ ഈ കിടങ്ങിന്റെ ആളുകൾ എന്ന് പറഞ്ഞ വിഷയത്തിൽ ഈ ഹദീസ് മാത്രമല്ല, വേറെയും റിപ്പോർട്ടുകൾ ഉണ്ട്. അപ്പൊ കിടങ്ങിന്റെ ആളുകളായിട്ട് വന്ന പല ആളുകളുണ്ട് എന്ന് പറയുന്നത്, രണ്ട് മൂന്ന് വിഭാഗം വേറെയും സംഭവങ്ങൾ ഇങ്ങനെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് എന്ന് തഫ്സീറുകളിലൊക്കെ കാണാം. അന്നാർ ഇതാത്തിൽ വക്കൂത്, അതായത് വിറക് നിറച്ച തീയുടെ ആളുകൾ, അന്നാ തീ വക്കൂത് വിറക്, ഇത് ഹും അലിഹ കുഴുത്, അവർക്ക് മേൽ ഇരിക്കുന്ന സമയത്ത്, അതിങ്കിൽ ഇരിക്കുന്നവരായിരുന്ന സന്ദർഭം,
ഇത് എന്താണ് ഈ സംഭവം നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പീഡനം അവർ പീഡിപ്പിക്കുക മാത്രമല്ല അത് അവർ ആസ്വദിക്കുന്നു. വഹും അവർ അലാമായ ഫരൂന അവർ പ്രവർത്തിക്കുന്നു എന്നിന്മേൽ ബിൽ മുഅ്മിനീന സത്യവിശ്വാസികളെ കൊണ്ട് ഷുഹൂദ് സാക്ഷികളായിരുന്നു. ഇപ്പോ നമുക്കറിയാം മ്യാൻമാറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പീഡനം, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട സംഭവം ആ വിഷയം, അതേപോലെ സിറിയയിലെ മുസ്ലിങ്ങൾ, ഇപ്പൊ ഇവരൊക്കെ ഈ പീഡിപ്പിച്ചിട്ട് അത് ആസ്വദിക്കാം, അതിങ്ങനെ കണ്ട് കണ്ട് രസിക്കാം. അപ്പൊ ഈ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇവരെ കൊണ്ടും ഈ സത്യവിശ്വാസികളെ കൊണ്ടും അവർ ചെയ്തിരുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻകാലത്ത് മുമ്പ് നടന്നൊരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ വമാ നഖമു മിൻഹും, അവർ ചെയ്തിട്ടില്ല ഒരു തെറ്റും ഇല്ല ഒഴികെ എന്ത്, അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, അസീസും ഹമീദുമായ പ്രതാപശാലിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നല്ലാതെ ഒരു തെറ്റും ഈ ആളുകൾ, ഈ സത്യവിശ്വാസികൾ ചെയ്തിട്ടില്ല. അവർ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം ഇത് മാത്രമാണ്. ഇനി ഇത് അവസാനത്തെ ക്ലിപ്പാണ്, മോഡ്യൂൾ 8 കാണാം. ഈ ഹദീസിന് സുനൻ തിർമിദിയിലെ ഹദീസിന്റെ ഷറഹിൽ തുഹ്ഫത്തുൽ അഹ്വദി എന്ന കിതാബിൽ കൊടുത്ത ഷറഹിൽ അതിന്റെ അവസാന ഭാഗമാണ് മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഖാല ഫയദ്കറു അന്നഹു ഉഖ്രിജ ഫീ സമനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലാ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാ ആഖരി എന്നതിന്റെ അവസാനം വരെ അർത്ഥം. അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഈ ഖബർ കുഴിക്കപ്പെട്ടു, ഈ ഖബർ പുറത്തായി ശരീരം എന്നത്. ഇബ്നു ഇസ്ഹാഖ് എന്നിവർ മറ്റൊരു റിപ്പോർട്ട് പറയുന്നുണ്ട്. വഹദ്ദസനി അബ്ദുള്ള എന്ന് പറഞ്ഞ റിപ്പോർട്ട്, അതിൽ അന്ന റജുലൻ മിൻ അഹ്ലി നജ്റാന, നജ്റാൻകാരിൽപ്പെട്ട ഒരു പുരുഷൻ ഒരാൾ, കാന സവാന ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ, ഹഫറ ഖുർബത്തൻ മിൻ ഖുർബി നജ്റാൻ, ഒരു കുഴി കുഴിച്ചു, ലിബാദി ഹാജതിഹി അദ്ദേഹത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നജ്റാൻ, ഈ നജ്റാൻകാരുടെ ഭാഗത്ത് ഒരു പ്രദേശത്തിൽ ഒരു കുഴി കുഴിക്കേണ്ടി വന്നു. അപ്പൊ വജിദ അബ്ദുല്ലാഹിബിൻ താമിർ, അപ്പൊ അബ്ദുല്ലാഹിബിൻ താമിർ എന്നിവർ കണ്ടു, തഹത്ത ദഫിനിൻ ഫീഹ, ഒരു അവിടെ ഒരു ഖബറിൻ താഴെ, ഖായിദൻ ഇരിക്കുന്ന അവസ്ഥയിൽ, വാളി അന്യദഹു, ആ ഖബറാളി കൈ വെച്ചുകൊണ്ട്, അലാ നുറുബത്തിൻ ഫീ റിസ്ഹി, അദ്ദേഹത്തിന്റെ കൈ തലയുടെ ഒരു ഭാഗത്ത്, മുംസിക്കൻ അലൈഹ ബിയദിഹി, കൈ ഇങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ ഉഹദത്ത് യദുഹു, ആ കൈ ഇങ്ങനെ മാറ്റിയപ്പോ അൻഹ, അവൻ അതിൽ തൊട്ട്, ഇംബാസ ദമൻ, അവിടെ എന്ത് ചെയ്തു, രക്തം പൊടിഞ്ഞു കണ്ടു. അതാ ഇതാ ഉർസിലത്തിയതുഹു, ഇനി കൈ മാറ്റി പിന്നെ ഇർസാൽ ചെയ്തപ്പോ റുദ്ദത്ത് അലിഹ, അങ്ങനെ കൈ പിന്നെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, അവിടെ തന്നെ വെച്ചു. അപ്പൊ അംസകത്ത് ദമഹ, അപ്പൊ കൈ അങ്ങനെ വെച്ചെടുത്ത് വെച്ച് എടുത്ത് മാറ്റിയപ്പം കൈ എന്ത് ചെയ്തു, അവിടെ പിന്നെ ആ ഭാഗത്ത് മുറിവ് കാണുന്നു, ഈ തലയുടെ ഭാഗത്ത്, പക്ഷേ അവിടുന്ന് രക്തം പൊടിയുന്നു. പക്ഷേ കൈ പിന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു വെച്ചപ്പോ എന്താണ്, ആ അംസകത്ത് ദമഹ, രക്തം അവിടെ നിന്നു. വഫീയദിഹി, ആ അദ്ദേഹത്തിന്റെ, ആ ഷഹീദിന്റെ കയ്യിലുണ്ട്, ഹാത്തമൻ, ഒരു പിന്നെ മോതിരമുണ്ടായിരുന്നു, മക്തൂബൻ ഫിഹി, ആ മോതിരത്തിൽ എഴുതിയിരുന്നു, റബ്ബി അള്ളാഹ്, എന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന്. കതബ ഫിഹി ഇലാ ഉമർ ബിൻ ഖത്താബ്, അങ്ങനെ ഉമർ അള്ളാഹുവിന്റെ അടുത്തേക്ക് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ കത്തെഴുതി, അങ്ങനെ യഹ്ബിർഹു ഉമർ അള്ളാഹുവിനെ ഈ വിവരം അറിയിച്ചുകൊണ്ട്, ബി അംരി, ഈ വിഷയം അദ്ദേഹത്തിന്റെ കാര്യം. ഫകത്തബ ഉമറു ഇലൈഹിം, അപ്പൊ ഉമർ അള്ളാഹുവിന് അദ്ദേഹം അവർക്ക് മറുപടി നൽകി, എന്ത്, അൻ അഖറുഹു അലാ ഹാലിഹി, അദ്ദേഹത്തിന്റെ ആ അവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിനെ നിലനിർത്താൻ ഒന്നും ചെയ്യാണ്ട്, ഫറുദ്ദു അലൈഹി അല്ലദീ കാന അലൈഹി, അവിടെ എങ്ങനെയായിരുന്നു ആ ഖബർ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി ഉമർ അള്ളാഹുവിനു ഉത്തരവിട്ടു. ഫഫാലു, അപ്പോൾ അവർ അങ്ങനെ പ്രവർത്തിച്ചു എന്ന്. ഇതാണ് ഹദീസിലുള്ളത്. അപ്പോ ഇതിൽ നിന്ന് അമ്പിയാക്കളുടെ പിന്നെ ശരീരങ്ങൾ മാത്രമല്ല, ഔലിയ ശഹോദാക്കളുടെ ശരീരവും മണ്ണ് തിന്നാൻ സാധ്യതയില്ല എന്ന് ഇത് പ്രകാരമുള്ള നിരവധി റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമായിട്ട് നമുക്ക് സ്വഹീഹായിട്ട് ഹദീസുകൾ കാണുന്നില്ല, എങ്കിലും ശുഹദാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് പല അസറുകളിൽ നിന്നും, പല സംഭവങ്ങളിൽ നിന്നും, പല റിപ്പോർട്ടുകളിൽ നിന്നും, സഹാബാക്കളുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ പല റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായിട്ടും മനസ്സിലാവുന്നുണ്ട് എന്നതാണ്. ഇനി ഇതിനായിട്ട് ബന്ധപ്പെട്ട് തഫ്സീർ ഇബ്നു കസീർ, തഫ്സീർ ഖുർത്തുബി, സഹീഹ് മുസ്ലിമിലൊക്കെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് അത് വിശദമായിട്ട് നോക്കാവുന്നതാണ് ഇൻഷാല്ലാ. അപ്പൊ ഇന്ന് ഇത്ര മതി. കൂടുതൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു ദീർഘമായ ഹദീസ് ആകുമ്പോൾ ഇടക്ക് വെച്ച് നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇൻഷാല്ലാ രണ്ടു ദിവസം ക്ലാസ് ഉണ്ടാവില്ല.
കൂടുതൽ പിന്നെ ഓഡിയോസ് ആയതുകൊണ്ട് മറ്റു പിന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുകൊണ്ടാണ്. ഓക്കെ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.